നമസ്കാരം റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ ഇന്ന് പി എസ് ജി കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഡിയോൺ ആണ്. ഈ മത്സരത്തിന് മുന്നോടിയായി നെയ്മർ ജൂനിയർ അടക്കമുള്ള തങ്ങളുടെ താരങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ പി എസ് ജി പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ആ മെഡിക്കൽ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. ഈ മത്സരത്തിന് നേരത്തെ പരിക്കേറ്റിരുന്ന രണ്ട് താരങ്ങൾ അവൈലബിൾ ആണ് എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. പാബ്ലോ സറാബിയയും കൊളിൻ ഡാഗ്ബയും അവൈലബിൾ ആയിരിക്കും. അതേസമയം അൺഅവൈലബിൾ ആയിട്ടുള്ള താരങ്ങൾ ലിയാൻഡ്രോ പെരേഡസ് സസ്പെൻഡഡ് ആണ്, അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല. മൗറോ ഇക്കാരിക്ക് ഉദരസംബന്ധിയായ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം ഈ മത്സരം കളിക്കില്ല. അലസാൻഡ്രോ ഫ്ലോറൻസിക്ക് റൈറ്റ് അഡക്ടറിൽ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് അദ്ദേഹവും ഈ മത്സരം കളിക്കില്ല. മാർക്കോ വെരാറ്റിക്ക് കഴിഞ്ഞ ദിവസത്തെ ആ ട്രെയിനിങ്ങിനിടക്ക് ഒരു ചെറിയ പരിക്ക് റൈറ്റ് ഫുട്ടിന് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹവും ഈ മത്സരത്തിനില്ല. നെയ്മർ ജൂനിയർ, ഏഞ്ചൽ ഡി മരിയ, യുവാൻ ബെർണാറ്റ് ഈ താരങ്ങൾ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തായിരുന്നു. അവരിപ്പോൾ അവരുടെ ആ ഒരു ഇഞ്ചുറിയിൽ നിന്നുള്ള റീഹാബിലിറ്റേഷൻ നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പി എസ് ജി പറയുന്നു. ഒപ്പം അവരുടെ പരിക്കിൽ നിന്നുള്ള റീഹാബിലിറ്റേഷൻ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഓരോരുത്തരും മടങ്ങിയെത്തും എന്നും ഇപ്പോൾ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്ന നെയ്മർ ജൂനിയറുടെ കാര്യമാണ്. അദ്ദേഹം 4 ആഴ്ചകൾ കളിക്കളത്തിന് പുറത്തായിരിക്കുമെന്നാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്നത്. അത് ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നല്ല രൂപത്തിൽ താരം മടങ്ങിയെത്താൻ എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു എന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.